കണ്ണിന്ന് പൊഞ്ഞിച്ച് പറക്ക കിളി പോകുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താ ആ മത്സരം ഇതാണ്. ATK വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ പോരാ. അതിലപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച മത്സരം. 94 മിനിറ്റ് വരെയും ഗോൾ രഹിതമായി നിന്നിട്ട് 94-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ച് വിജയിക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി തരിച്ചുപോയി നിൽക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ് ATK വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം. ആദ്യ മിനിറ്റ് മുതൽ ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ മത്സരം. ആദ്യം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഡിഫൻസിന് നമുക്ക് ഒരു രക്ഷയില്ലാതെ പറയാനുള്ള കാര്യമുണ്ട്. അതിലുപരി കൊമോസ്കി എന്ന് പറയുന്ന ഒരു കിടിലൻ ഡിഫൻഡർ, അദ്ദേഹത്തിന്റെ ഗോൾ ലൈൻ സേവ് വരെ ഈ ഒരു മത്സരത്തെ അവിസ്മരണീയമാക്കി ഒരുപാട് മൊമെന്റുകൾ കാണാനായിട്ട് പറ്റി. ഇരു ഗോൾ കീപ്പറും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു. ആദ്യം സുഭാഷിഷ് റോയ് ചൗധരി, റോയ് കൃഷ്ണൻ എന്ന് പറയുന്ന പ്ലെയറിന്റെ തലയിൽ എന്തോ ഇന്ന് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഗോൾ കീപ്പർ മാത്രം മുൻപിൽ നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ കിട്ടിയിട്ടും ഗോൾ ആക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗ്യ നിർഭാഗ്യ കണക്കുകൾ നീണ്ടുപോയി. ഒരുപാട് ഷോട്ടുകൾ എല്ലാം സുഭാഷിഷ് റോയ് ചൗധരി തടുത്തിട്ടെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അരുതം ഭട്ടാചാര്യൻ തടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഒരു പെർഫോമൻസ് കാണാനായിട്ട് പറ്റി. ഇത് ഫുട്ബോൾ ആണ്, ഇത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു കിടിലൻ മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരം. ഡേവിഡ് വില്യംസ് ഇല്ലാതെ ഒരുപാട് മത്സരങ്ങൾ ATK സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോയ് കൃഷ്ണ എഡു ഗാസ കോമ്പിനേഷൻ ആണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത്. ഇരു താരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച പോലുള്ള ഒരുപാട് അറ്റാക്കുകൾ വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗോൾ മാത്രം അകന്നിരുന്നു. 90 മിനിറ്റ് കഴിഞ്ഞ് അവസാനം ഇഞ്ചുറി ടൈം കൊടുക്കുന്നു. 4 മിനിറ്റ് ആ ഒരു സമയത്ത് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. എഡു ഗാസ വന്ന് ഫ്രീ കിക്ക് എടുക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരങ്ങൾ പണിത് വെച്ചിട്ടുള്ള ആ മതിൽ തട്ടി തിരിച്ചു പോകുന്നു. അതോടുകൂടെ എഡു ഗാസ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബൽവന്ത് സിംഗിനെ ഇറക്കുന്നു. ആ ഇഞ്ചുറി ടൈം നമ്മൾ നോക്കണം. ഇഞ്ചുറി ടൈമിൽ ബൽവന്ത് സിംഗിനെ ഇറക്കുന്നു. അതിനുശേഷം 2-3 അറ്റാക്കുകൾ വരുന്നു, ഒരു കോർണർ വരുന്നു, കോർണർ എടുക്കുന്നു. അത് ബൽവന്ത് സിംഗ് എന്ന് പറഞ്ഞ താരം ആരും ശ്രദ്ധിക്കപ്പെടാതെ ആരും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നു. 94-ാം മിനിറ്റിൽ അവസാനം ആ ഒരു കോർണർ എടുത്തു കഴിഞ്ഞാൽ വിസിലടിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന റഫറിയുടെ മുൻപിൽ പന്ത് ഉയർന്നു വരുന്നു. ആരും പ്രതീക്ഷിക്കാതെ ചാടി വരുന്ന ബൽവന്ത് സിംഗ്, സുഭാഷിഷ് ചൗധരിയും ഈ പറഞ്ഞ ക്രൊമോസ്കിയും എല്ലാ ഡിഫൻഡേഴ്സിനെയും കവളിപ്പിച്ചുകൊണ്ട് ആ പന്ത് നെയ്സായിട്ട് ഉള്ളി കയറുന്നു. ഒരു ഗോളിന് ATK അവസാന നിമിഷം തിളച്ചു മറിഞ്ഞങ്ങ് വിജയിക്കുന്ന ഒരു കാഴ്ച. ഇതിൽ പരം വേറെ ഒരു ത്രില്ലിംഗ് മത്സരം ഈ ഒരു സീസണിൽ നമുക്കിനി കാണാനായിട്ട് പറ്റിയില്ല എന്നുള്ള ഒരു സംശയമില്ല. കാരണം ഒരു സെക്കൻഡ് പോലും ഒരു താരം പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. ആദ്യ നിമിഷങ്ങളിൽ മൈക്കിൾ സൂസരാജിന്റെ അറ്റംപ്റ്റ് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ ലൈനിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്രൊമോസ്കി എന്ന് പറഞ്ഞ ആ ഡിഫൻഡർ തടുത്തിട്ടപ്പോൾ ഒരു ഡിഫൻഡറിന്റെ വാല്യൂ തൊട്ടിട്ട് ഈ ഒരു മത്സരം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിൽ അവസാന നിമിഷത്തിലും ഗോൾ വീഴും, അവസാന സബ്സ്റ്റിറ്റ്യൂഷനും ശ്രദ്ധിക്കപ്പെടണം, എല്ലാ സെറ്റ് പീസ് സിറ്റുവേഷനുകളും ഇമ്പോർട്ടന്റ് ആണെന്നും കാണിച്ചു തന്ന ഒരു കിടിലൻ മത്സരം. ഈ ഒരു മത്സരത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന അഫ്കോഴ്സ് അ കിണ്ണം കാച്ചിയ മത്സരം. അങ്ങനെ പ്രതീക്ഷിച്ചത് നടക്കുന്നു. ATK 100-ാമത്തെ മത്സരത്തിൽ അവർ 1-ാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ ടേബിളിലെ രാജാക്കന്മാരായി അവർ ഇപ്പോഴും 1-ാം സ്ഥാനം നിൽക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് താഴത്തോട്ട് തള്ളപ്പെട്ട ഒരു കാഴ്ച. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം കണ്ടുവരും. ബൈ.